بحمانة بطة عبد الله بن عمر رضي الله تعالى عنه رپورٹ جئي نارت حديث غانا أقبل علينا رسول الله صلى الله عليه وسلم قام خطيبا ننجل داري لك نبي دنجل رجر پرباشن وماي الله عن رسول قدن ورغيا فقال يا معشر المهاجرين والأنصار اي مهاجرين لك اي أنصار لك خمسن أنجغاريم نعم پريانا دن كيلكد إذا بطولي تنبيهن أدو غند ننجل പരീക്ഷിക്ക പെട്ടാൽ തകർന്നത് തന്നെ നശിച്ചത് തന്നെ ആയിരക്കണക്കായ സ്വഹാബാക്കളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് പരിശുദ്ധ പ്രവാചകൻ ഈ പ്രഭാഷണം നടത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് പറയുകയാണ് അഊദു ബില്ലാഹി അൻ തുദിരികൂഹുന്ന അല്ലാഹുവേ ഈ പറയുന്ന ഒരു വിപത്തുകളും എൻ്റെ സഹാബാക്കൾക്കുണ്ടാകാതെ നീ സഹായിക്കണേ അല്ലാ അതിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരുന്നപ്പോ ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക് സംരക്ഷണമായിരുന്നു നബി തങ്ങളുടെ തിരുകരങ്ങളൊന്ന് ഉയർത്തിയാൽ മതി അല്ലാഹു ആ കൈ നിറച്ചു കൊടുക്കാതെ മടക്കുകയില്ല കേട്ടോ ആ ഹബീബായ തങ്ങൾ ഒരു ഉഗ്ര പ്രഭാഷണം നടത്തിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് പറഞ്ഞത് അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാം അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടുത്തം വിട്ടുപോകും കേട്ടോ അത് നിങ്ങളെ കൊണ്ട് പിടിച്ചു നിർത്താനാവില്ല കേട്ടോ അത് കൈവിട്ട കളിയാ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ഹബീബായ തങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറയുകയാണ് ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ലം തൽഹരിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഖത്ത് ഹത്താ യുഇലനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിം അത്താഊത് വൽ ഔജാഅ അല്ലതി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിം അല്ലദീന മലൂ ഒന്നാമതായി നബി തങ്ങൾ പറയുകയാണ് ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 4G ഇല്ലാത്ത കാലഘട്ടമാണ് ഡിജിറ്റൽ ഇല്ലാത്ത കാലഘട്ടമാണ് ന്യൂ ജി ഇല്ലാത്ത കാലഘട്ടമാണ് 5G ഇല്ലാത്ത കാലഘട്ടമാണ് ഹബീബായ തങ്ങൾ ഒരു ഇന്റർനെറ്റ് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇന്റർനെറ്റിന്റെ വർത്തമാന കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ടല്ലേ ഹിജാസിന്റെ ഉടമസ്ഥനായ ഹബീബായ തങ്ങൾ പ്രഖ്യാപിച്ചത് എന്റെ സ്വഹാബത്തെ ലം തൽഹരിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഖത്ത് ഹത്താ യുഅലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹി മുത്താഊത് ഏതൊരു സമുദായത്തിലാണോ ഏതൊരു ഗ്രാമവീഥികളിലാണോ ഏതൊരു രാജ്യത്താണോ ഏതൊരു നാട്ടിലാണോ അശ്ലീലങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നത് അനാശാസ്യ പ്രവർത്തികൾ കൊടുമ്പിരി കൊള്ളുന്നത് അധാർമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഏതൊരു നാട്ടിലാണോ ഇല്ല ഫശാ ഫീഹി മുത്താഊത് വൽ ഔജാ അല്ലതി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിം അല്ലദീന മലൂ മാരകമായ രോഗങ്ങളും കണ്ടുപിടിക്കപ്പെടാത്ത വിപത്തുകളും തുടരെ തുടരെ ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും വഴിമാറി വരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളും ഇതെല്ലാം ആ നാടിനെ പിടികൂടാതിരിക്കുകയില്ല സഹാബ അതിന്റെ കാരണം ആ കാലഘട്ടത്തിലെ അഴിഞ്ഞാടുന്ന യുവത്വമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി അങ്ങനെ ഒരു കാലം വന്നാൽ യകൂനുൽ മതറു ഖൈലാ കാലം തെറ്റി മഴ പെയ്യും കേട്ടോ വൽവലതു ഖൈലാ നമ്മുടെ മക്കളെ പിടിച്ചാ കിട്ടൂല കേട്ടോ വാപ്പാക്കും ഉമ്മാക്കും മക്കളെ കിട്ടൂല കേട്ടോ വാപ്പ വിളിച്ചാൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും ഉമ്മ വിളിച്ചാൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും വാപ്പ നമസ്കരിക്കാൻ പള്ളിയിൽ വരും പക്ഷേ മകൻ നമസ്കരിക്കാൻ കാണില്ല കേട്ടോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വൽവലതു ഖൈലാ ആ മക്കളൊക്കെ പിഴച്ചു പോകുന്ന കാലഘട്ടമാണ് ലഹരിയുടെയും കഞ്ചാവിന്റെയും അടിമകളായി അതപ്പതിച്ചു പോകുന്ന കാലമായിരിക്കും സഹാബ വതഖീദുൽ കിറാമു ഖൈലാ ആ കാലഘട്ടത്തിൽ മഹാരഥന്മാരായ മഹത്തുക്കളായ സാദാത്തുക്കളായ ആരിഫീങ്ങളായ ഉസ്താദുമാർ ഗുരുനാഥന്മാർ മുറബികളായ മഷായിഖന്മാർ ഉഖ്രവികളായ പണ്ഡിതന്മാരെല്ലാം തുടരെ തുടരെ ഈ ലോകത്തു നിന്ന് മരണപ്പെട്ട് വിട പറഞ്ഞു പോകുമത്രേ അഹങ്കാരികളും തമ്മാടികളും ആ നാട്ടിൽ കൊടികുത്തി വാഴുന്ന കാലമായിരിക്കും സഹാബ
ബഹുമാനപ്പെട്ട സഹാബത്ത് ചോദിക്കുകയാണ്, അവ യകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ? മഴ മാറുന്നതിന്റെ കാര്യം മനസ്സിലായോ? യകൂനുൽ മത്തറു ബൈദാ, ഇപ്പൊ മഴയുടെ സമയമല്ലല്ലോ, അതുകൊണ്ടല്ല നമ്മൾ ഓപ്പൺ സ്റ്റേജ് വെച്ചത്. സാധാരണഗതി എല്ലാ വർഷവും വെക്കുന്ന അതേ സീസണാണ്, പക്ഷെ മഴ സമയമല്ല. മഴ ഇങ്ങനെ വരും, ഗുണമില്ലാത്ത രീതിയിൽ മഴ വരും എന്നാണ് എന്റെ അർത്ഥം. ഗുണമില്ല, നമുക്ക് ആർക്കും ഗുണപ്പെടില്ല. വെറുതെ കുറെ മഴ പെയ്യും, ആർക്കെങ്കിലും ഗുണമുണ്ടോ? കുറെ മഴ പെയ്താല് ഒരു ഗുണമില്ല, പ്രയോജനം ഉണ്ടാവില്ല. യകൂനുൽ മത്തറു ഖൈലാ വൽ വലദു ഖൈലാ, മക്കളൊക്കെ പഴിച്ചു, മക്കൾ പഴിച്ചു. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മക്കൾ എവിടെ ഇരിക്കുന്ന? മൊത്തം ഓജിയാ, ഓജി ഓജി ഓൾഡ് ഏജ്, യുജി എല്ലാം പത്തുകളുടെ പിന്നാലെയാണ്. ന്യൂജി എവിടെ? ചെറുപ്പക്കാരെവിടെ? യുവാക്കൾ എവിടെ? വയലുകാർ യുവതികൾ എവിടെ? പെണ്ണുങ്ങളുടെ അടുക്ക് പോയി നോക്കി, ബക്കറ്റ് യൂരിയും കൊണ്ട് പോയി നോക്കി, മൊത്തം കിളവികളായിരിക്കും വരുന്നത്. മൊത്തം എല്ലാം എബോ 50 ഇയേഴ്സ്. ബാക്കി 22 എവിടെ? 18 എവിടെ? 19 എവിടെ? 20 എവിടെ? 24 എവിടെ? എല്ലാം കുത്തി കുത്തി വരച്ച് വരച്ച് വരണ്ടിരിക്കുകയാണ്. പുറക്കെ വന്നത് മൊത്തം നടുവൊടിഞ്ഞത്, മുട്ടൊടിഞ്ഞത്, കാലൊടിഞ്ഞത്, അവിടെ വേദന, ഇവിടെ വേദന, വയറ്റിൽ 3 മഴ, മുതുകിൽ 3 മഴ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഐറ്റങ്ങളാണ് വാതിൽ കേൾക്കാൻ വരിക. ഇരിക്കുന്നത് ഷുഗറ്, പ്രഷർ, അതുപോലെ കൊളസ്ട്രോള്, അങ്ങനെ വിഷമിച്ച് പുറയിലിരുന്നിട്ട് ഉറക്കം വരാതെ കുറച്ചു നേരം പോയി വാതിലെങ്കിലും ഇരിക്കാമല്ലോ എന്ന് ഓർത്ത് വരുന്നത്. നല്ല നല്ല യുവത്വം തുളുമ്പുന്ന ചെറുപ്പം എവിടെ കിട്ടൂല, എവിടെ വരാൻ? അന്നത്തെ കാലഘട്ടത്തിൽ മക്കളെ കിട്ടൂല. ഹബീബായ തങ്ങൾ പറഞ്ഞതല്ലേ, കിട്ടുന്നുണ്ടോ? എന്നാലും പന്തളിക്ക് പോയി നോക്ക്, മാഷാല്ലാഹ് അടിപൊളി ചെറുപ്പം, ഒരൊറ്റ കിളവിനെ അവിടെ കാണാൻ പറ്റൂല. അവന്റെ തുള്ളിച്ചാട്ടം, അവന്റെ ചാട്ടം, അവന്റെ അഹങ്കാരം, അവന്റെ നിലവിളി, അവന്റെ വെപ്രാൾ, അവന്റെ ബഹളം എന്തായിരിക്കും? ഒരു സൂറത്ത് ഇവനെ കൊണ്ടുപോകാൻ പറ്റും. ഇതേപോലെ ആ നെയ്മറിനെ വിളിക്കുന്ന വിളിക്ക് ഒരു സൂറത്ത് ഓതാൻ പറ്റുമെന്നെ കൊണ്ട്, ഒരു തക്ബീർ വിളിക്കാൻ പറ്റുമെന്നെ കൊണ്ട്, ഒരു ബാങ്ക് വിളിക്കാൻ പറ്റുമെന്നെ കൊണ്ട്. ഇവന്റെ കൊച്ചാപ്പാട്, ഇവന്റെ കാക്കാട മോനാന്ന് തോന്നുന്ന നെയ്മർ അതേപോലെയാണ് വിളിക്കാൻ. അവന്റെ ഡ്രസ് വിട്ട്, അവന്റെ പിന്നെ പാന്റ് വിട്ട്, അവന്റെ അണ്ടർവെയർ ഇട്ട്, അവന്റെ പേരും വെച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നു. ഓന്റെ പിന്നാലെ നോക്കിട്ടല്ലേ നമ്മൾ നിയത്ത് ചെയ്യേണ്ടത്. ബാക്കിൽ എഴുതിയിരിക്കുന്ന, ഫ്രണ്ടിൽ നിൽക്കുന്ന ബാക്കിൽ മെസ്സി, നെയ്മർ, റൊണാൾഡോ, ക്രിസ്റ്റ്യാനോ ഒക്കെ എഴുതിയിരിക്കുന്നത്, നമ്മൾ അത് നോക്കിട്ടല്ലേ പറയും നിസ്കരിക്കേണ്ടത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ലാ തഖൂമു സാ ഹത്താ ലഹിഖ ഫിആമും മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ, ലോകം അസ്തമിക്കുകയില്ല കേട്ടോ സഹാബത്തെ, എന്റെ സമുദായം മുശ്രിക്കീങ്ങളെ കിടപിടിക്കുന്ന കാലഘട്ടം വരാതെ, മാത്രമല്ല ജൂത നസ്രാണികളെ കിടപിടിക്കുന്ന കാലഘട്ടം വരാതെ, ശിബിറം വശിബിറാ വദിറാഅം ബിദിറാ, ഇഞ്ചോട് ഇഞ്ച്, ചാണോട് ചാൺ, ജൂതന്മാരെ കിടപിടിക്കുന്ന കാലഘട്ടം വരാതെ ഈ ലോകം അസ്തമിക്കുകയേ ഇല്ല കേട്ടോ. ഹബീബായ തങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? നെയ്മർ നമ്മുടെ ആരാ? മെസ്സി നമ്മുടെ ആരാ? റൊണാൾഡോ നമ്മുടെ ആരാ? ആരുമല്ല. അവൻ ജയിച്ച് കോടാന കോടികളും കൊണ്ട് അവൻ പോകും. കാസർഗോട്ടുകാരനായ നമുക്ക് എന്താണ് പുണ്യമുള്ളത്? ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പഠിപ്പിച്ച മദ്രസയുടെ മുന്നിലാണ് എൻ്റെ ആരാധ്യൻ മെസ്സിയാണെന്ന് ബോർഡ് വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ തിരിയും കത്തിച്ച് യാസീൻ ഓതുന്നത്. ജയിക്കാൻ വേണ്ടി പൈസ കൊടുക്ക, യാസീൻ ഓത് അവൻ ജയിക്കണേ. ഈ പറയപ്പെട്ട ഫാനൊക്കെ നശിച്ചു പോവും കേട്ടോ. ഒറിജിനൽ ഫാൻ അല്ലാഹു മാത്രമേ ഉണ്ടാവുള്ളൂ. ويبقى وجه ربك ذو الجلال والإكرام. നിദാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ അല്ലാഹ് അവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മക്കളെ, ഒരിക്കൽ നിന്റെ കണ്ണടയും കേട്ടോ, നിന്നെ 3 കെട്ട് 21 മുഴം തുണിക്കകത്ത് എല്ലാവരും വീട്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ആരുമില്ലാ.
ആരാധനക്കർഹന അല്ലാഹു വല്ലാതെ ആരുമില്ല ആരാധനക്കർഹന അല്ലാഹു വല്ലാതെ ആരുമില്ല എന്ന മഹത്വചനം ഉറക്ക ഉച്ചരിച്ചുകൊണ്ടാണ് പള്ളിക്കാട്ടിലേക്ക് നിന്നെ മയ്യത്ത് കൊണ്ടുവരുന്നത് ഏത് മയ്യത്താണ് ആരാധൻ ഞാൻ ആരുടെ ആരാധ്യനാണ് മെസ്സിയുടെ ആരാധ്യനാണ് നെയ്മറിന്റെ ആരാധ്യനാണ് ക്രിസ്ത്യാനിയുടെ ആരാധ്യനാണ് എന്ന് പറഞ്ഞ മുസ്ലിം ചെറുപ്പക്കാരാ നിന്റെ മയ്യത്താണ് കൊണ്ടുവരുന്നത് ആരാധനക്കരകൻ അല്ലാഹു അല്ലാതെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പള്ളിക്കാട്ടിന്റെ ആരുടെ മണ്ണിലേക്ക് നിന്റെ മയ്യത്തറയ്ക്ക് വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് ഏഴ് ചുവട്ടടി അങ്ങോട്ട് മാറേണ്ട താമസം രണ്ട് ഭീകര രൂപം നിന്നെ വിളിച്ചുണർത്തുകയാ വിളിച്ചുണർത്തിയിട്ട് നിന്നോട് ചോദിക്കുകയാണ് മൻ റബ്ബുക നിന്റെ ആരാധ്യൻ ആരാണ് പറയടാ പറയാൻ പറ്റുമോ ക്രിസ്ത്യാനോ റൊണാൾഡോ മറഡോണ നെയ്മർ ആരാധ്യൻ ആരാ ചോദിക്കും ആദ്യത്തെ ചോദ്യം അതാ ഈ ഫാൻസ് തന്ന് എഴുതി വെച്ച മുഴുവൻ പേരും അതിന് സമാധാനം പറയണം റബ്ബിന്റെ മുന്നിൽ മുഴുവൻ പേരും അതിന് മറുപടി പറയണം ഫാൻസ് പറഞ്ഞേ പറ്റൂ ഇത് കളിയല്ല ഇത് അതിരിയാ മസ്ജിദിന്റെ ഖബർസ്ഥാനിലേക്ക് മണ്ണറയിലേക്ക് ഈ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ഏഴ് ചുവട്ടടി അങ്ങോട്ട് മാറേണ്ട താമസം രണ്ട് മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ് മൻ റബ്ബുക فيقول ها لا ادري അല്ലാഹുവിനെ വിളിക്കാത്തവന് ആ കബറിന്റെ ഇരുണ്ട തുരുത്തില് അല്ലാഹുവാണ് റബ്ബി അല്ലാഹ് എന്ന് വിളിക്കാൻ പറ്റൂല എന്റെ റബ്ബ് അല്ലാഹ് എന്ന് വിളിക്കാൻ പറ്റൂല കാരണം എന്താ ദുനിയാവിൽ അവൻ വിളിച്ചത് ഫിലിം സ്റ്റാറുകളെ അവൻ ആരാധിച്ചത് ഫുട്ബോൾ പ്ലെയറുകളെയായിരുന്നു അവൻ ആരാധിച്ചത് ക്രിക്കറ്റ് താരങ്ങളെയായിരുന്നു അതുകൊണ്ട് അവരുടെ പേരേ വരുള്ളൂ അല്ലാന്റെ പേര് വരൂല അല്ലാന്റെ പേര് വരൂല അപ്പോഴെന്തായിരിക്കും അടുത്ത പ്രതികരണം നാദാ മുനാദി മിനസ്സമാ ആകാശലോകത്തു നിന്നൊരു വിളിയാളം ഉണ്ടാവുകയാണ് ആ കബറിന്റെ ഉള്ളിലേക്ക് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടൊരു വിളി വരികയാണ് അനിഫ്തഹു ലഹു ബാബൻ ഇലന്നാർ നരകത്തിന്റെ ഒരു വാതില് അങ്ങോട്ട് തുറന്നു കൊടുക്കണേ അനിഫ്രഷു ലഹു ഫിറാഷം മിനന്നാർ നരകത്തിന്റെ ഒരു പുതപ്പ് കൊണ്ട് ഇവനെ മൂടണേ ഉടനെ ഇവൻ വിളിക്കുകയാണ് ഒരിക്കൽ കൂടി ഒരു അവസരം നൽകി മടക്കണേ അല്ലാ എനിക്ക് അബദ്ധം പറ്റിപ്പോയി പടച്ചവനെ പടച്ചവനെ പണ്ഡിതന്മാരെ പ്രഭാഷണം നടത്തുമ്പോ ഉലമാക്കൾ പറഞ്ഞപ്പോ ഉസ്താദുമാര് പറഞ്ഞപ്പോ അല്ലാഹുവേ അന്ന് പറഞ്ഞത് ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ഈ കാണുന്ന നരകത്തിൽ ഞങ്ങൾ വീഴുമായിരുന്നില്ല അതുകൊണ്ട് അല്ലാ ഒരവസരം കൂടി മടക്കണേ റബ്ബേ എന്നവൻ വിളപിക്കുമ്പോ ഇതാ കബറിൽ നിന്നൊരു വിളി കേൾക്കുകയാണ് 50 വയസ്സുവരെ 40 വയസ്സുവരെ 35 വയസ്സുവരെ 60 വയസ്സുവരെ 90 വയസ്സുവരെ ദുനിയാവിലെ സമയം നിനക്ക് ഞങ്ങൾ നൽകിയില്ലേ ആ സമയത്ത് നീ അല്ലാഹയെ വിളിക്കാത്തവനാ അതുകൊണ്ട് കദാലിക്കൽ അദാബു ഇലാ യൗമി യുബഅസൂ ഖിയാമത്ത് നാൾ വരെ ഈ ശിക്ഷ നീ അനുഭവിച്ചു കൊണ്ട് കിടന്നോ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാരെ കാത്തുരക്ഷിക്കട്ടെ ഒരാളും വരൂല മക്കളെ കബറില് ഒരു നെയ്മറും വരൂല ഒരു റൊണാൾഡോയും വരൂല ഒരാളും വരൂല ഖബർ ഖബർ കൊണ്ട് നീ ചത്തോന്ന് പോലും ചോദിക്കാൻ അമ്മമാർ കാണൂല അമ്മമാർക്ക് വേണ്ടിട്ട് വെറുതെ നമ്മുടെ സമയം കളയണം ആ പൈസ പാവപ്പെട്ട ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക് ഭക്ഷണം വാങ്ങിക്കാൻ കൊടു ക്യാൻസർ രോഗികൾക്ക് കൊടു വീടില്ലാത്തവർക്ക് കൊടു വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിക്കൊടു മസ്ജിദുകൾ പണി പൂർത്തിയാകാത്ത എത്രയോ മസ്ജിദുകൾ മദ്രസകൾ അവർക്ക് കൊടു സവാബ് ഖബറിലെത്തുന്നത് ഖബറിലെത്തുന്നത് ഇതെവിടെ എത്തും ഇത് ഖബറിൽ നമുക്ക് ശിക്ഷയാണ് ഇതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇതിന്റെ ശിക്ഷ ഇവിടെയല്ല
ആരടിമണ്ണിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് എല്ലാരും അവിടെ നിന്ന് മാറണ്ട, ഏഴ് ചുവട്ടടി അങ്ങോട്ട് വെക്കുമ്പോ ദാ ഇറങ്ങി വരുന്നു. അപ്പൊ നീ സത്യം മനസ്സിലാക്കും, അല്ലാഹുവേ ഞങ്ങൾ അന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, അന്ന് പറഞ്ഞത് സ്വീകരിച്ചിരുന്നെങ്കിൽ നരകത്തിൽ ഞങ്ങൾ പെട്ടുപോകില്ലായിരുന്നു പടച്ചവനെ. ഇപ്പൊ എന്ത് ചെയ്യാനാ, കൈയും കാലും ഇട്ട് അടിക്കാമെന്നുള്ളതല്ലാതെ യാതൊരു പരിഹാരവും ഇല്ല, യാതൊരു പരിഹാരവും ഇല്ല, ഒരു പരിഹാരവും കാണാൻ പറ്റൂല. ഇത് സത്യം, സത്യം. പരിശുദ്ധമായ പള്ളിയുടെ തിരുമുറ്റത്ത് വെച്ച് മുസ്ലിം സമുദായത്തോട് ഈ അബൂബക്കറിനോടുള്ള ഉപദേശമാണിത്. നമ്മൾ നാളെ മരിച്ചു പോകുന്നവരാണ്, മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ സാലിഹായ അമലല്ലാതെ നമ്മുടെ ഖബറിൽ ഉണ്ടാവൂല. മാത്രമല്ല ഭൗതികമായ ലോകത്ത് ഈ സമുദായം പിഴച്ചു പോയാൽ ഉണ്ടാകുന്ന ശിക്ഷ എന്താ? മാരകമായ രോഗങ്ങൾ, മാരകമായ രോഗം, കണ്ടുപിടിക്കപ്പെടാത്ത രോഗം. നബി തങ്ങൾ പറഞ്ഞു, വല്ലൗജാ അല്ലതീ ലം തകുൽ മലതു ഫീ അസ്ലാഫിഹിം അല്ലദീന മലൗ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത മാരകമായ രോഗം. എത്ര ക്യാൻസർ ആണ്, പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ്, അവിടെ ട്യൂമർ ഇവിടെ ട്യൂമർ, ഒന്നും മനസ്സിലാകുന്നില്ല, എത്ര ഗുളിക കഴിച്ചിട്ടും മാറുന്നില്ല, എന്താണ് രോഗമെന്ന് അറിയുന്നില്ല, വല്ലാത്ത കുഴച്ചില്, വല്ലാത്ത വേദന, വല്ലാത്ത വെപ്രാളം, വല്ലാത്ത പ്രയാസം, എത്രയെത്ര ചെറുപ്പക്കാർക്ക് രോഗം. ഡോക്ടർമാര് പറയുന്നു, ഞങ്ങൾ എല്ലാ ടെസ്റ്റുകളും ചെയ്തു പക്ഷെ കണ്ടുപിടിക്കുന്നില്ല, എന്താന്ന് അറിയുന്നില്ല, എന്താന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലാവൂല. നബിതങ്ങൾ പറഞ്ഞാലേ മുൻകാലഘട്ടങ്ങളിൽ അറിഞ്ഞിട്ടില്ലാത്ത രോഗം എന്താന്നറിയില്ല, അങ്ങനത്തെ രോഗം ഉണ്ടാവുന്ന നബിതങ്ങൾ പറഞ്ഞതല്ലേ. എന്താ കാരണം? ഫവാഹിഷുകൾ അധികരിക്കും, അഹങ്കാരം, തമ്മാടിത്തര അധികരിക്കുന്നു. ആണ് ആണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, ഇല്ലേ? അതിയത് കേട്ടോ, പറഞ്ഞേ. ആണ് ആണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, അങ്ങനത്തെ കാലല്ലേ. ആണ് ആണിനെ കല്യാണം കഴിക്കുന്നതിന്റെ പേരെന്താ? ഗേ. പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന്റെ പേരെന്താ? ലെസ്ബിയൻ. നബിയുന ശഫിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അർബഅത്തുൻ ലഅനഹുമുല്ലാഹു ഫൗക അർശിഹി വഅമ്മനത് അലൈഹിമുൽ മലായികാ. അർശിന്റെ മുകളിൽ വെച്ച് തന്നെ നാല് വിഭാഗത്തെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. ആ ശാപവാർത്ത കേട്ടപ്പോ മലക്കുകൾ പോലും പറഞ്ഞുപോയി, ആമീൻ. മലക്കുകൾ ആമീ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാല് പേർക്ക്, നാല് വിഭാഗം ആളുകളെ അർശിന്റെ മുകളിൽ വെച്ച് തന്നെ അല്ലാഹു തആല ശപിച്ചു. അർശിന്റെ മുകളിൽ വെച്ച് തന്നെ അല്ലാഹു തആല ശപിച്ചു. ആരാണവർ? ഒന്ന്, അൽ മുതശബ്ബിഹൂന മിനർ റിജാലി മിന്നിസാ. സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാർ. വേഷം കെട്ടുന്ന പുരുഷന്മാരെ അല്ലാഹു തആല ശപിച്ചു. ഇന്ന് സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു ബാർബർ ഷാപ്പിൽ പോയപ്പോ അവിടെ മിഷ്യൻ വെച്ചിട്ട് അവന്റെ മുടി ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ താഴോട്ട് ഇങ്ങനെ വലിച്ചിടുന്നു, എന്തോ ഒരു പേര് ബംഗാളിയാ ചോദിച്ചപ്പോ എന്തോ ഒരു പേര് പറഞ്ഞു. അല്ലാഹു അല്ല, അവര് പറഞ്ഞ ഒന്നും മനസ്സിലാവൂലല്ലോ. അതിനി മലയാളികൾ അത് ചോദിച്ച് മനസ്സിലാക്കണം. അത് ചൂടാക്കിയിട്ട്, മുടി ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ താഴോട്ട്, പെണ്ണുങ്ങളുടെ പുതിയ സിസ്റ്റാണ് അത്. ഒരിക്കലും തലവേദന മാറൂല, അതുണ്ടാക്കിക്കോളും കുറച്ചാൾ സുഖമാണ്, പിന്നെ പിടിച്ച തലവേദന, പിന്നെ അത് മാറേയില്ല. ശ്രദ്ധിച്ചു. രണ്ടാമത്, നമ്മുടെ ചെറുപ്പക്കാരെ അപേക്ഷിച്ചിടത്തോളം മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് പെണ്ണുങ്ങൾ വെക്കുന്ന ബോ, ബോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ വെക്കുക മുടി ഇങ്ങനെ പുറകോട്ടിരിക്കാൻ വേണ്ടി, ഇവിടെയും ബോ തന്നെ പറയുക, അത് വെക്കും. മൂന്നാമത്, നമ്മുടെ പെണ്ണുങ്ങള് കാത് കുത്തുന്നത് പോലെ നമ്മുടെ ചെറുപ്പക്കാരെ ഇപ്പൊ കാത് കുത്താ തുടങ്ങി. കണ്ടിട്ടുണ്ടാ കാത് കുത്തുന്ന കമ്മല് പോലെ ഒരു വളയം, ഒരു റിങ് ഇടുക, കയ്യിൽ റിങ് ഇടുക, ബ്രേസ്ലെറ്റ് ഇടുക, ചെയിൻ ഇടുക, ഇതെല്ലാം ആരുടെ ശൈലിയാണ്? ഇതെല്ലാം സ്ത്രീകൾക്കുള്ളതാണ്. ഇത് പുരുഷന്മാരെ ധരിക്കുന്ന ഒരു കാലം വരുമെന്ന് നബിയുന റസൂലുള്ളാഹി. അത് വന്നു തിരിച്ച് ഓപ്പോസിറ്റ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അൽ മുതശബ്ബിഹാത്തു മിനന്നിസായി ബിർരിജാൽ. ഒരു വിഭാഗം സ്ത്രീകളെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്?
പെണ്ണുങ്ങളെ പുരുഷന്മാരുടെ വേഷം കെട്ടുന്ന സ്ത്രീകളാണവർ പുരുഷന്മാരുടെ വേഷം കെട്ടുന്ന സ്ത്രീകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു നബിയ്യന റസൂലുള്ളാഹി ആണുങ്ങളുടെ വസ്ത്രം ആണ് ധരിക്കുന്നത് പോലെ പെണ്ണും ധരിക്കുക ഇഷ്ടം പോലെ നമ്മളിപ്പോ ഈ പുറത്തിങ്ങനെ ഒരു പർദ്ദ കാണും അത് ബസ്സിൽ കയറുമ്പം കാറിൽ കയറുമ്പം പർദ്ദ അങ്ങ് മാറും പാർക്കിലെത്തുമ്പം പർദ്ദ അങ്ങ് മാറും പിന്നെ ജീൻസ് പിന്നെ ടീഷർട്ട് ആയിരിക്കും ആണിന്റെ കൂട്ടത്തിൽ പെണ്ണ് പെണ്ണ് അതേപോലെ മുടിയൊക്കെ ആണുങ്ങളെ പോലെ ഇങ്ങനെ ബോ ചെയ്ത് ഇങ്ങനെ കൊണ്ട് ഇവിടെ വയ്ക്കും ആണുങ്ങളെ പോലെ കട്ട് ചെയ്ത് കൊണ്ടുവയ്ക്കും അങ്ങനെ ഒരു കാലം വരും ആണ് പെണ്ണിന്റെ വേഷം പെണ്ണ് ആണിന്റെ വേഷം ലഅനല്ലാഹു ഇംറാ തൽബസു ലിബ്സതറജുലി ഒരു പുരുഷന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി ലഅനല്ലാഹു റജുല ഒരു പുരുഷനെ അല്ലാഹു ശപിച്ചു ആരാണവൻ യൽബസു ലിബ്സതൽ മർഅതി ഒരു പെണ്ണിന്റെ വേഷം ധരിക്കുന്ന പുരുഷനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തതെന്താ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രകൃതി വിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്നവർ അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി പ്രകൃതി വിരുദ്ധം അതും ഇന്നത്തെ അജണ്ടയിലുണ്ട് ഇന്നത്തെ പുതിയ പാഠ്യപദ്ധതിയുടെ പരിഷ്കാരത്തിൽ വരുന്നുണ്ട് പ്രകൃതി വിരുദ്ധം ആണ് ആണുമായി ലൈംഗിക ബന്ധം പെണ്ണ് പെണ്ണുമായി ലൈംഗിക ബന്ധം ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞില്ലേ ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ ഫബശ്ശിർഹും ബിരീഹിൻ ഹംറാ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ ആണ് ആണുമായി പെണ്ണ് പെണ്ണുമായി ശാരീരികമായ ലൈംഗികമായ ബന്ധം പുലർത്തുന്ന ഒരു കാലം വന്നാൽ ഓർക്കണേ ഫബശ്ശിർഹും ബിരീഹിൻ ഹംറാ മിൻ ഖിബലിൽ മശ്രിഖി ഫയുഖ്സഫു ബഅലുഹും വയുംസഖു ബിബഅൽ ദാലിക ബിമാ അസൗ വകാനു യഅതദൂ കിഴക്ക് ഭാഗത്തു നിന്നൊരു കൊടുങ്കാറ്റടിച്ചു വീശുമത്രേ അതിന് പല പല പേരുകളും ഗവൺമെന്റ് നൽകും പല പല പേരുകളും ഇവിടുത്തെ ഗവേഷകർ നൽകും കാലാവസ്ഥ ഗവേഷകർ ഓക്ക് എന്നോ അതല്ലെങ്കിൽ ഫാനി എന്നോ മറ്റേതെങ്കിലും ഒക്കെ പേരുകൾ അവർക്ക് നൽകാം പക്ഷേ അതിൻ്റെ എല്ലാം കാരണമെന്താണ് ആണ് ആണുമായി പെണ്ണ് പെണ്ണുമായി ലൈംഗിക അതിക്രമം അതിക്രമിക്കുമ്പോ അല്ലാഹുവിന്റെ കോപമാണ് അങ്ങനെ ഭൂമി ഇടിഞ്ഞു വീഴുകയാണ് മല ഇടിഞ്ഞു വീഴുകയാണ് ജലപ്രളയം ഉണ്ടാവുകയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയാണ് അങ്ങനെ അവരെ ഭൂമിക്കടിയിലേക്ക് താഴ്ത്തപ്പെടുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞ് അവരുടെ മയ്യത്തെടുക്കുമ്പോ അവരുടെ കോലം മാറ്റപ്പെടുമെന്ന് ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി എന്താണ് അതിന്റെ കാരണം അവർ ഈ ഭൗതികമായ ലോകത്ത് അഹങ്കരിച്ചതിന്റെ അധാർമികയുടെ പ്രവർത്തനം ചെയ്തതിന്റെ പേരില ഉണ്ടാകും ഭൂമികുലുക്കം ഭൂകമ്പം ജലപ്രളയം പ്രകൃതിക്ഷോഭം ഭയങ്കരമായ മഴ വെള്ളപ്പൊക്കം ഇതൊക്കെ ഉണ്ടാകും ഇവർ ചെയ്തതിന്റെ ഫലം അങ്ങനെ വെള്ളത്തിനടിയിലാവും കണ്ടുപിടിക്കാൻ പറ്റൂല പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ആളുകളൊക്കെ വന്ന് രക്ഷപ്പെടുത്തുമ്പോ കൈ എടുക്കുമ്പോ കൈ ഇങ്ങ് വരും കാല് വലിക്കുമ്പോ കാലിങ്ങോട്ട് വരും മുഖമൊക്കെ വികൃത കോലമായി മാറും അവരുടെ കോലം മറിക്കപ്പെടുമെന്ന് നബിയുന ഷഫിയുന റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കട്ടെ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് സഹാബാക്കൾ പോയി ചോദിക്കുകയാണ് യാ ഉമ്മൽ മുഅ്മിനീൻ ഹദ്ദിസ്നി അനി സൽസല എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് കൊടുങ്കാറ്റ് സംഭവിക്കുന്നത് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാ ഇദസ്തബാഹു വസ്സിനാ വ്യഭിചാരത്തിന് പരസ്യമായ അനുവാദം ലഭിക്കുമ്പോ വശുരിബു അൽഖുമൂറ പലതരത്തിലെ ലഹരി
ലഹരി ഉപയോഗങ്ങൾ വ്യാപിക്കുന്ന ഒരു കാലം വന്നാൽ വഅകലൂ അർബ യാതൊരു സങ്കോചവും കൂടാതെ പലിശ തിന്നുന്ന ഒരു കാലം വന്നാൽ ഓർക്കണേ അന്ന് പ്രകൃതിക്ഷോഭങ്ങളെ കൊണ്ട് അല്ലാഹു അവരെ പരാജയപ്പെടുത്തുമെന്ന് നബി തങ്ങൾ പറഞ്ഞതായി മഹതിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ولم ينقصوا المكيال والميزان إلا أخذوا بالسنين وشدة المؤونة وجور السلطان عليهم حبيبايا تنگل بريغايا كچ بڑکاري ننگل ديڈ باڑي غلل ننگل كرترمان كاٹيال كوڑکل وانگل غلل علاولم توقتل ننگل كرترمان كاني كنن ور كالا غٹم ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും കേട്ടോ മൗന നിങ്ങൾ ദിവസം തോറും ഉപയോഗിക്കുന്ന കഴിക്കുന്ന അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുമെന്ന് നബിയുന ഹബീബുന റസൂലുള്ളാഹി അരിക്ക് അറുപത്തിയഞ്ച് ഇരുപത് മുപ്പത് നാപ്പതിൽ കിടന്ന് അറുപത്തഞ്ച് നോക്കിക്കോ നൂറ് വരെ എത്തും. ക്രൂഡ് ഓയിലിന് എത്ര വില കുറവാ? 60 രൂപ 80 രൂപയേ ഉള്ളൂ ക്രൂഡ് ഓയില്. നമുക്കിപ്പോ ഇവിടെ 60 രൂപയ്ക്ക് ഡീസലും 70 രൂപയ്ക്ക് പെട്രോളും വിൽക്കാം. പക്ഷേ പെട്രോളിന് 100, 110, ഡീസലിന് 100, 105. 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഉസ്താദന്മാര് രണ്ടു പ്രാവശ്യം വീട്ടിൽ ബൈക്ക് ഓടിച്ചോണ്ട് പോകുമ്പോഴേക്കും അവരുടെ ശമ്പളത്തിന്റെ പകുതി തീർന്നു. ബാത്തിയായി യാസീനൊക്കെ ആയിരുന്നു ഒരു പിൻബലം, അത് ഉപ്പം ഇല്ലാതെയായി. എല്ലാരും ഇപ്പൊ സ്വന്തം പോലെ തുടങ്ങി, അതും വിളിക്കുന്നില്ല. മൗലൂദും ഇല്ല, റാത്തിയും ഇല്ല, അതൊക്കെ നിർത്തി ഇപ്പൊ. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു വരുമാനം ഉണ്ടോ? അതുമില്ല. പിന്നെ ഈ പറയുന്ന മാത്രം, ഈ പറയുന്ന ശമ്പളം അങ്ങോട്ടും ഇങ്ങോട്ടും. കമ്മിറ്റിക്കാര് പറയും ആ പള്ളിയിൽ പോയി നിന്ന് നിസ്കരിക്കണം. പിന്നെ അടുത്ത കമ്മിറ്റിക്കാരൻ പറയും മഗരിബ് ആ തൈക്കാവിൽ പോയിട്ട് സറാമ്പിയിൽ നിസ്കാരപ്പള്ളിയിൽ പോസ്കരിക്കണം. ആകപ്പാട് 2 ലിറ്റർ അടിച്ചിട്ടിരുന്നാണ് പുറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പള്ളിയിലെത്തെ നിസ്കാര പള്ളിയിൽ കറങ്ങിയപ്പോ തീർന്നു 250 രൂപ. ഈ ആഴ്ച കൈമടക്കാട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ശമ്പളത്തിന്റെ പകുതി പോയി. ആരെങ്കിലും കൊടുക്കൂ? ചോദിച്ചാ കൊടുക്കൂ. ഇതാക്കി സംഭവം, അരിക്കെത്ര, പെട്രോളിനെത്ര, അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചു. വശിദ്ധത്തിൽ മഹൂന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വജൗരി സുൽത്താനി അലൈഹിം, അധികാരികൾ നിങ്ങൾക്കെതിരെ അഹങ്കാരികളായി മാറും. നമ്മളിപ്പോ എപ്പോഴും ഈ കബറും മഹേശ്വരും ഒക്കെ പറഞ്ഞു പറഞ്ഞിരുന്ന ഇതൊക്കെ കേക്കട്ടെ. നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് അതും പറഞ്ഞ് ഇത് പറഞ്ഞ കുടുംബജീവിതം പറഞ്ഞ് സുഖിപ്പിച്ച് അങ്ങോട്ട് വിടില്ല. വിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതെല്ലാം നമ്മുടെ മുന്നിൽ പഠിപ്പിച്ച സത്യങ്ങളാണ്. ഇത് ലോകത്ത് ഇത് സംഭവിക്കാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവൂല. ഏകദേശം ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അലാമാത്തു സുഗ്റയാണ്, ചെറിയ ചെറിയ ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങളിലെ 10% അംശമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി 90% കിടപ്പുണ്ട്. സമയമില്ല പറയാൻ, എനിക്ക് സമയമുണ്ട്, അല്ലെ ഇനി നമുക്കിവിടെ സമയമില്ല. നല്ല കാലാവസ്ഥയായിരുന്നു, വെളിയിലായിരുന്നു ഇങ്ങനെ ആഹത്തായിരുന്നു, എല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ചു. അൽഹംദുലില്ല. ഇനി നമുക്ക് അടുത്ത ഒരു സന്ദർഭത്തിൽ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്താൽ പറയാം, അടുത്തൊരു സമയത്ത് നമുക്ക് പറയാം. ഇന്ന് മുതൽ തുടങ്ങുന്ന 5 ദിവസത്തെ പ്രഭാഷണങ്ങളാണ്. പല പല പണ്ഡിതന്മാർ പ്രഗത്ഭര് വന്ന് അൽഹംദുലില്ല പ്രഭാഷണം നടത്തും. എല്ലാ വർഷവും നമ്മളിവിടെ പരിപാടിക്ക് ബഹുമാനപ്പെട്ട തങ്ങളടക്കം സംഘാടകർ എന്നെ വിളിക്കലാണ് വിളിക്കുന്നതാണ്. 2-3 വർഷം മുമ്പ് ഖദീജ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് ഇവിടെ നല്ലപോലെ ഒരു പ്രഭാഷണം അള്ളാഹിന്റെ ഫദൽ കൊണ്ട് നടത്തി. അപ്പോ ഇനി നമുക്ക് ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ സൗദ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻ ജുവൈരിയ ബിൻ ഹാരിസ്, ഇങ്ങനെ 12 ഭാര്യമാരുണ്ട്. അവരുടെയൊക്കെ സംഭവങ്ങൾ പറയണം, അതൊക്കെ കേൾക്കണം, പഠിക്കണം. അൽഹംദുലില്ലാഹ്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഖദീജത്തുൽ കുബ്ര, ഖദീജ ബീവിയുടെ പേരിൽ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഇവിടെ സ്ഥാപനമുണ്ട്. നമ്മുടെ പെൺമക്കൾ ഇന്ന് വഴിതെറ്റിപ്പോകാതെ
അവർക്ക് ഭൗതികവും ആത്മീയവും ചേർത്ത് കൂടി കലർത്തി അവരെ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വത്തോടുകൂടി രണ്ട് ഇൽമും പഠിക്കാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് എല്ലാവരും അതിന് വേണ്ട പ്രചോദനങ്ങൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിനോട് എല്ലാവരും സഹകരിക്കുകയും സഹായിക്കുകയും ഒക്കെ വേണമെന്ന് ഇത്തരുണത്തിൽ ഇവിടെ വെച്ച് ഞാൻ നിങ്ങളെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇന്ന് നമ്മുടെ സമുദായത്തിന് ഇൽമ് കിട്ടാത്തതിൻ്റെ പേരിൽ മാതാപിതാക്കളുമായി മക്കൾക്ക് യാതൊരു ബന്ധമില്ലാത്ത ഒരവസ്ഥയിലാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, വഴിതെറ്റി പോകുന്ന, ഷിർക്കിലേക്കും കുഫറിലേക്കും പോകുന്ന ഒരു സാഹചര്യം. തന്റെ മകളെ നമുക്ക് കിട്ടാൻ പറ്റാത്ത കാലം. അതിന് നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും അദ്നാ സദീഖഹു വഅഖസാ അബഹു, തന്റെ മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞിട്ട് ഗേൾഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയും തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അതും ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്.